എല്ലാവർക്കും മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ റീവർക്ക് ചെയ്യുകയാണ്. അതായത് അതിനകത്ത് കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പുതുതായിട്ടൊന്ന് അസംബിൾ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ആക്ച്വലി നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ആംപ്ലിഫയർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു വൺ ഇയറിന് മുമ്പ് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളി സ്വന്തമായിട്ടൊന്ന് അസംബിൾ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു ആംപ്ലിഫയർ. അപ്പോൾ വൺ ഇയറായിട്ട് പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസും അതുപോലെ തന്നെ സ്പാർക്കൊക്കെ വരുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പുള്ളി കണ്ടു. അപ്പം അതൊന്ന് ഫുൾ റെഡിയാക്കി എടുക്കാനായിട്ട് പുള്ളി നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത് ഫുള്ള് ഡിഅസംബിൾ ചെയ്തിട്ട് ഇതിനകത്ത് ഓരോ സെക്ഷനും ചെക്ക് ചെയ്ത് എന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളത് കണ്ടുപിടിച്ച് ഫുള്ളായിട്ട് റീവർക്ക് എടുത്ത് പുതിയൊരു ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് അസംബിൾ ചെയ്ത് കൊടുക്കാം അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ അവസ്ഥ. എന്തായാലും പുള്ളി സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം കുഴപ്പമില്ലാതെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്ഫോമറൊക്കെ അത്യാവശ്യം ഒരു നട്ട് ബോൾട്ടിലും കണ്ടാണ് പിടിപ്പിച്ചത്, അല്ല രണ്ടെണ്ണം ഉണ്ട്. അപ്പം ഈ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ വയറിങ്ങിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അതായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ റീവർക്ക് എടുക്കുന്നതാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും കാണിച്ചില്ല. കാരണം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോർഡ് ഓവർ ഹീറ്റ് ആവുന്നു, സ്പീക്കർ ഹീറ്റ് ആവുന്നു, അതേപോലെ തന്നെ അധികം ബേസ് വെക്കുന്ന സമയത്ത് പതർച്ചയായിട്ട് വരുന്ന രീതിയിൽ ഉള്ള കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 37-38 വോൾട്ട് പ്ലസ് മൈനസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ആണെങ്കിലും നമുക്ക് എ സി വോൾട്ടേജ് സ്റ്റേബിളായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടോൺ കൺട്രോൾ സെക്ഷൻ ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ സെക്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എ സി ഇൻപുട്ടിൽ ഒരു സൈഡിൽ ഒരു 6.5 വോൾട്ടും അതുപോലെ തന്നെ ഒരു സൈഡിൽ 10 വോൾട്ടൊക്കെയാണ് കാണിക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് അല്ല കാണിച്ചത്. സംഭവം ട്രാൻസ്ഫോമറിനോട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൽ ഗ്രീൻ വയറുകളെല്ലാം ഒരു 12-0 ടാപ്പിങ്ങും അതുപോലെ തന്നെ ബ്ലൂ വയറുകളെല്ലാം ഒരു 12-0 ടാപ്പിങ്ങാണ് വരുന്നത്. പുള്ളിക്കാരൻ ഇതിൽ ഒരു ഗ്രീനും ഒരു ബ്ലൂ ഒരു ഗ്രീൻ എടുത്തിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് അല്ല ടോൺ കൺട്രോൾ ബോർഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് രണ്ട് ടാപ്പിങ്ങും മിക്സ് ചെയ്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗ്രീൻ കറക്റ്റ് 12-0 അതുപോലെ തന്നെ ബ്ലൂ ഒരു 12-0 വൺ ആമ്പിയറോളം വരുന്ന രീതിയിലുള്ള ടാപ്പിങ്ങാണ് വരുന്നത്. ആംപ്ലിഫയർ ബോർഡ് സെപ്പറേറ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഈ കാണുന്ന ചെറിയ ട്രാൻസിസ്റ്ററുകളൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു, അതെല്ലാം റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആംബ് ബോർഡ് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അഴിച്ചു നോക്കിയപ്പോൾ അതിലുള്ള ഹീറ്റ് കോമ്പൗണ്ടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഹീറ്റ് കോമ്പൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാബിൻ നമ്മുടെ കിട്ടിയപ്പോൾ അത്യാവശ്യം ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊറിയർ അയച്ച വഴി സംഭവിച്ചാകാനാണ് ചാൻസ് കൂടുതൽ. അതെല്ലാം ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു നോക്കാമെന്ന് കരുതി. ഇനി കോമ്പോണൻസ് എല്ലാം ഇതിലേക്ക് അറേഞ്ച് ചെയ്തതിന് ശേഷം ഹോൾ രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്യാം. ആദ്യം ബുഷിൽ നിന്ന് തുടങ്ങി എല്ലാ കോമ്പണൻസും ക്യാബിനിലേക്ക് അതിൻ്റേതായിട്ടുള്ള പൊസിഷനിൽ സെറ്റ് ചെയ്ത് പിടിപ്പിക്കാം.
നേരത്തെ ഇതിലൊരു 12 ടാപ്പിംഗ് ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ 12 എക്സ്ട്രാ ആയിട്ടുള്ള ടാപ്പിംഗ് ഉപയോഗിക്കുന്നുണ്ട് ഫാനിന് സെപ്പറേറ്റ് ആയിട്ട് കണക്ഷൻ കൊടുക്കാനായിട്ട്. അങ്ങനെ വയറിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ടാഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു നേരത്തുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി വോളിയം കൺട്രോളിൻ്റെ നോബുകളെല്ലാം ആംപ്ലിഫയറിൻ്റെ ക്യാബിനിലേക്ക് പിടിപ്പിക്കാം. മേക്കിങ്ങിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കാരണം ഒരുപാട് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ വർക്ക് അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ഇത് കൊറിയർ അയച്ച് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കുറേ നേരം ടെസ്റ്റ് ചെയ്തു. ഇന്നത്തെ ദിവസം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നും കാണിച്ചില്ല, നോയ്സോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. നമ്മൾ ഈ ടോൺ കൺട്രോൾ സെഷനിൽ കൺട്രോളുകളുടെ വയറൊന്നും മാറ്റിയൊന്നും ഇല്ല, പുള്ളി ചെയ്ത് വെച്ചിരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തുള്ളൂ, ബാക്കി വയറിങ്ങേ മാറ്റിയുള്ളൂ. പിന്നെ പുള്ളിയൊരു ചാർജറായിരുന്നു ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടത്, 5 വോൾട്ടിന് വേണ്ടിയിട്ട്. നമ്മൾ അത് റെഗുലേറ്ററൈസ് ആയിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് സെക്ഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നോയ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഒക്കെ എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്തെന്ന് മാത്രം. അപ്പോൾ ചെറിയൊരു വർക്കായിരുന്നു, അങ്ങനെ വലിയ പണികളൊന്നും ഇല്ലായിരുന്നു. ആംബിൻ്റെ ബോർഡിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു, അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ടോൺ കൺട്രോളിൻ്റെ സപ്ലൈ എല്ലാം കറക്റ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ നമ്മളിതിനകത്ത് അധികം ചാർജൊന്നും ഇല്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അദ്ദേഹം. നമുക്ക് പണ്ടൊരു കാസറ്റ് ഡെക്കിൻ്റെ ക്യാബിൻ തന്നിട്ടുണ്ടായിരുന്നു, നമ്മളതിൻ്റെ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു, അത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്പെയർ പാർട്സ്, അതായത് നമ്മുടെ കേബിളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, നല്ലൊരു കേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ആദ്യം കണ്ടിട്ട് ഒരു സാധാ വയറിട്ടിട്ടായിരുന്നു അതിൻ്റെ AC കേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നത്, മെയിൻ കണക്ഷൻ ഇട്ടുണ്ട്. അത് കേബിളൊക്കെ മാറി, അതുകൊണ്ട് തന്നെ അധികം വലിയ പണികളൊന്നും ഇല്ലായിരുന്നു, ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് കൊറിയർ അയക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് സ്പീക്കർ സോക്കറ്റുള്ള ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് മറയ്ക്കണം, കാരണം ഇതിനകത്തേക്ക് പല്ലിയൊന്നും കയറാതെ പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പൊടി എന്തായാലും ഇതിലേക്ക് കയറും, കാരണം എയർ ഇൻടേക്കാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും പുറത്തുനിന്നുള്ള പൊടി കയറും. അപ്പോൾ നമുക്ക് ഈ പല്ലി അങ്ങനെയുള്ളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ കവറിട്ട് സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ നാളെ തിരിച്ച് കൊറിയർ അയക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.